यार हीरो कत्ती Oh my god! Now, we have to go to the Grandmaster pushing. Grandmaster is a crucial point. We have to go to the Grandmaster. 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 I am going to download the application. എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ മാച്ചും കംപ്ലീറ്റ് ആക്കുന്നത് ഒരു മാച്ച് ചിലരെ ചോദിച്ചിട്ടുണ്ടൊക്കെ ഒരു മാച്ച് ബുയ് അടിച്ച് ഇത്രയും സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷമുണ്ട് ഗൈസ് ഓക്കെ സാധാരണ പോലെ ഒരു മാച്ച് ഇല്ലെങ്കിൽ ഡയമണ്ട് ഇല്ലെങ്കിൽ ഗോൾഡ് തന്നെ ഒരു ബുയ് അടിക്കുമ്പോഴല്ലോ കിട്ടുന്ന സന്തോഷമല്ല റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരോടെ ചേർച്ചെന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിന്നിട്ട് നമ്മുടെ കൂടെ എത്ര ആൾക്കാർ നമ്മൾക്ക് റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ റാങ്ക് പുഷ് നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂട്ടി മാസ് കാണിച്ചൊരു ബുയൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ലെവൽ തന്നെയാണ് അതിനൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല ഈ ഒരു സീസൺ റാങ്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ അതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഐ മീൻ നമ്മുടെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റാങ്ക് പുഷിങ് കണ്ടിട്ട് അടുത്ത സീസണെങ്കിലും കിടിലം പോലത്തെ റാങ്ക് പുഷിങ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഉറപ്പിച്ച് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മെയിലിൽ നോക്കേണ്ട കാര്യം അവർക്ക് വേണ്ടി ഒരു സ്കോഡ് സെറ്റ് ആക്കാവുന്നതാണ് സോ സ്നേഹിച്ചാൽ പെട്ടെന്ന് ആ ഒരു സ്കോഡ് സെറ്റ് ആക്കാൻ വേണ്ടി നോക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ലോക്കോയൊക്കെ നമ്മൾ ലൈവ് ചെയ്തായിരിക്കും ഇനി നമ്മുടെ എല്ലാ റാങ്ക് പുഷിങ് നടത്താൻ വേണ്ടി പോകുന്നത് ആ ഒരു സമയത്ത് മെയിൻലി ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ചാനലിൽ തന്നെ ബിഗ് അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം സോ അതെന്താ ചെയ്യേണ്ടത് എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് അതെന്താ ചെയ്യേണ്ടത് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു 4-5 ഗെയിം പ്ലേ ഉണ്ടായിരിക്കും കിട്ടുക്കാൻ പോലത്തെ മാച്ചസ് ഉണ്ടായിരിക്കും അതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യണം അത് ഓരോ ദിവസം വെച്ച് അപ്ലോഡ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങളിപ്പോൾ ഓരോ ദിവസം ഒരു ദിവസം ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യും എന്ന് പറയുവാണെങ്കിലോ നിങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഒരു ദിവസം ഞാൻ സ്ട്രീം ചെയ്തു അതിനകത്ത് 4 ഗെയിം പ്ലേ കിട്ടുക്കാൻ പോലെ മാസം വേറെ ലെവലായിട്ട് ഉണ്ടെങ്കിലോ ഞാൻ സാർ എന്താണ് ഒരു 4 ദിവസത്തേക്ക് പിന്നെ ലൈവ് ഉണ്ടായിരിക്കത്തില്ല കാര്യം എന്താണ് ഈ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്ത് നിർത്താനല്ല ഞാൻ ഒരു ലൈവ് എനിക്ക് തോന്നത്തുള്ളൂ സോ ഒരു മടിയുടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്നുള്ളിലുള്ള ഒരു മടിയനെ ഒന്ന് പുറത്തിളക്കി എമ്മി പുറത്ത് കളയാൻ വേണ്ടി ചോദിച്ചെന്താണ് ഞാൻ തീരുമാനിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ദിവസം 2-3 വീഡിയോ കിട്ടുന്നത്രയും വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യും കാര്യം ആ ഒരു ലൈവിനകത്ത് ഏതൊക്കെ ഗെയിം പ്ലേ കിടലം പോലെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ ഐസർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്ത് തന്നെ ഗൈസ് നമ്മുടെ ആ ഒരു കൂടെ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഇങ്ങനെ കൂടെ തന്നെ ഐ മീൻ ഓ മൈ ഗോഡ് ഈ ഒരു മാച്ചിൽ നിന്ന് ഇത്ര മൈനസ് കിട്ടി ഇന്ന ആളുടെ കളിച്ചത് ഇത്ര പ്ലസ് കിട്ടി അടുത്ത മാച്ച് ഇത്ര പ്ലസ് കിട്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും അതൊരു കിടലം ടെക്നിക്കാണ് അല്ലെങ്കിൽ കിടലം ബെറ്റർ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാണ് ബെറ്റർ എന്ന് ഇപ്പോൾ കറണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരു ദിവസം 2-3 വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ കറണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ലൈവിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈവായിട്ട് തന്നെ വരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐ മീൻ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല സോ അത് ബോറാണെന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടെ പറയുവാണെങ്കിൽ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും അത് ബോറാകാൻ ഒരു ചാൻസ് കാണുന്നില്ല കാര്യം എന്താണ് കേസ് നമ്മൾ അത്രയും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് സെറ്റായിട്ടിരുന്നത് ഓക്കെ ഇപ്പോഴത്തെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ 0 kill ആണ് 21 ലൈവ് ഓക്കെ 21 ലൈവ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കും ഏ 21 ലൈവ് അതങ്ങനെ വന്നു ഇത്രയും ബോട്ട് പ്ലേയേഴ്സോളം വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ട കേസ് ഓക്കെ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ നൈസർ എന്നാണ് ആ ഒരു വെള്ളത്തിലൊക്കെ പോയി കിടന്നവനെയൊക്കെ ഇപ്പോൾ കൊല്ലാനുള്ള പുതിയ ടെക്നിക്കൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എന്തായാലും നമ്മുടെ ടീമേറ്റിലെ ഒരാൾ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു നോക്കായിട്ടുണ്ടായിരുന്നു അവരെ പൊക്കിട്ട് നൈസർ എന്നാണ് ഞാൻ ആ ഒരു കേപ്പ് ടൗണിൻ്റെ സൈഡിൽ കൂടെ മെയിൻലി കയറിയതിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു കേപ്പ് ടൗണിൻ്റെ ആ ഒരു കേരട്ടോൺ ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടുന്ന് കയറി ആ ഒരു വലിയ വീടിനകത്തൂടെ സൈഡിൽ കൂടെ കയറി വന്നിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്ട്ലി മുമ്പോട്ട് കയറി ചെന്നാൽ നെഞ്ചും പിരിച്ച് പോയിട്ട് അവളമാരുടെ മുമ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവന്മാരെ അടിച്ചു വന്നിട്ട് ആ തന്നെ കില്ലെടുത്തിട്ട് ഞാൻ അവന്മാരുടെ ടീമേറ്റിൻ്റെ കാല് പിടിക്കേണ്ടവർ എന്നെ പൊക്കടാ പൊക്കട
മിക്കവാറും ടീമേറ്റ് ഒക്കെ എന്തെങ്കിലും വിളിച്ച് പറയും. സോ അത് വേണ്ടത് നൈസ് എന്താണ് മേളിലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം എനിക്കൊരു സ്കാറിന് ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു മീനൂസ് ആണെന്ന് തോന്നുന്നു ഉണ്ടെന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വന്ന് നമ്മൾ തരാന്നൊക്കെ പറഞ്ഞ് നൈസർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. സോ നൈസർ എന്താണ് അതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് വേണ്ട അമോയ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കില്ലിനകത്ത് ലൂട്ട് പൊട്ടിക്ക് അന്ന് ഇഷ്ടം പോലെ അമോ ഒക്കെ കിട്ടും വാരി പിറക്കി എടുക്കാന്നൊക്കെ പോയി വലിയ കാര്യത്തിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ വന്നിറങ്ങി ഒരു കെ മാത്രമേ നമ്മളൊരു നമുക്ക് എന്താണ് ഒരു എ കെ മാത്രമേ അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയേണ്ട കേസ്? ഓക്കെ, ഇപ്പോൾ പുതിയ കുറേ പേര് ലൈവൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഇറങ്ങിയ വാടെ എങ്ങനെ എ കെ കൈപിടിച്ച് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിലോ അതൊരു ഇപ്പോൾ ലോഡ് ഔട്ട് ആണ് കേസ്. ഇപ്പോൾ സ്കാനർ അതേപോലെ ബോൺ ഫയർ എന്താ ബൗണ്ടി ടോക്കർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് റീസപ്ലൈ മാപ്പ്. എന്തോ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. സോ പേര് അറിയുന്ന ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുക, അത് കമൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അതൊന്ന് തേങ്ങയാണ് അതെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ചത്തിട്ട് ചാവുകയും ചെയ്യേണ്ട, ഇൻ കേസ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പ്ലെയിൻ എടുത്ത് ചാടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് ചാടുന്ന സമയത്ത് 200 കോയിനും 200 കോയിൻ നമ്മളിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം കേസ് ഗെയിമിനെ നമ്മൾ ഡെത്ത് ആയിട്ട് നമ്മൾ റിവൈവ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ റിവൈവ് ചെയ്താൽ നമ്മൾ ആകാശത്ത് നിന്ന് പറഞ്ഞു വരും നമ്മുടെ അടുത്ത് എ കെ ഉണ്ടായിരിക്കും, 30 ബുള്ളറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ കേസ് 200 കോയിനും ഉണ്ടായിരിക്കും. ആ ഒരു സെറ്റപ്പിലാണ് നമുക്ക് നൈസ് എന്താണ് കിടിലം പോലത്തെ കില്ലിംഗ് എല്ലാം അതേപോലെ കേസ് കിടുക്കം പോലത്തെ മാച്ച് നമുക്ക് മുമ്പോട്ട് ഇടാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു ലോഡൗട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പേര് മാക്സിമം അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കണ്ടെങ്കിലും ആൾക്കാർക്ക് 1x1 ആയിട്ട് മാറ്റി മീൻ ഇപ്പോൾ കോമണിൽ എടുക്കുന്ന ബോൺ ഫയറുകളൊക്കെ മാറ്റി 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 ഇങ്ങനത്തെ കുറച്ച് കിടിലം പോലത്തെ സാധനങ്ങളൊക്കെ ഫ്രീഫയർ പുതിയതായിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടി സെറ്റപ്പ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പീക്കിലാണ് എത്തിയിരിക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കിടിലം പോലത്തെ ഇരിക്കുന്ന നമ്മൾ ടീമേറ്റ് തൊടാൻ വേണ്ടി വരുന്നത്. പിന്നെ ടീമേറ്റ് നീ തൊടു തുടങ്ങി ആര് നീ അല്ല പിന്നെ നീ ആര് നീ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കിടിച്ച പോലെ സ്കാർ വെച്ചിട്ട് നമ്മുടെ കിടിലം പോലത്തെ ഒരു ഹെഡ് എടുത്തിട്ടാണ് അവനെ കംപ്ലീറ്റ് ആക്കിയത്. സോ ചക്ക വീണ് മൂല ആവുന്ന പോലെ ഒരു ഹെഡ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വലിയ ആളായിപ്പോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോ ആയിരുന്നു, ഓക്കെ പട്ടി ഷോ ആയിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ മുമ്പ് വെച്ചിരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഈ സെഷൻ കേസ് നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഓപ്പൺ ഏരിയയിൽ കൂടെ ഒരു എനിമി പോകുന്നുണ്ടായിരുന്നു, ഒരു മഞ്ഞ കളർ. ഓക്കെ, എനിക്ക് ഇപ്പോഴും അവൻ്റെ കളർ ഓർമ്മയുണ്ട്. പെട്ടെന്ന് ആ ഒരു സമയത്ത് ഞാൻ പറയാതിരുന്നതാണ്, ഓക്കെ സുജിച്ചൻ്റെ വായിലേക്ക് പോയിട്ട് അവൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ അവനെ കൊല്ലാൻ വേണ്ടി സുജിച്ചൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നോക്കി, അവിടെ എത്തിയപ്പോഴത്തേക്ക് സുജിച്ചൻ്റെ വിദ്യാർത്ഥിനെ വിളിച്ച് വാ കൊല്ല മീമെന്നൊക്കെ വിളിച്ച് മീ മീ എന്നെ കൊല്ലുന്നു പറഞ്ഞ നൈസർ എന്നാണ് വന്ന് വിളിച്ച് വരുത്തിയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവനെ കൊന്നിട്ട് കാര്യം ലൂട്ടിക്കൊണ്ട് വെക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനോ? ഓക്കെ, ഫ്രീ ആയിട്ടൊരു കില്ലി കിട്ടിയിട്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ 4 കില്ലി ഒരു മാച്ചിന് എതിർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കേസ് 4 ഒന്നും അല്ല. നമ്മൾ നൈസർ എന്നാണ് ഈ ഒരു മാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹീറോയിക്കിലേക്ക് പോകുന്ന, ഐ മീൻ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിലെ ഒരു 1 ഓഫ് ദി ക്രൂഷ്യൽ മാച്ച് തന്നെയാണ് ഇത്. ഈ ഒരു മാച്ചിനകത്ത് ഐ മീൻ ഡയമണ്ട് 4 കുറച്ചുകൂടെ മതി ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി. അങ്ങനെ ഒക്കെ സമയത്ത് ഒരു മൈനസ് ഇട്ട് കളഞ്ഞുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭയങ്കര വിഷമമായി പോകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കലുണ്ട്. അതുകൊണ്ട് കേസ് ഒക്കെ മാക്സിമം ഒന്ന് ഹോൾഡ്.
ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ടീമിന്റെ കൂടെ നിന്ന് കളിക്കുന്ന ഒരു മാച്ച് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സാധാരണ കളിക്കുന്ന ഓവർ കോൺഫിഡൻസ് വെച്ച് ഞാൻ എന്നാൽ ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒന്ന് നോക്കിയിട്ട് കൂടെ നിന്ന് മാത്രമേ കളിക്കുന്നുള്ളൂ. കാരണം മൈനസ് കിട്ടി ആർക്ക് പോയി? എനിക്ക് പോയി. കാര്യം എന്താണ്, ഡയമണ്ട് പോരി എന്ന് മൈനസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഓക്കെ, എന്തായാലും സോണിലേക്ക് കയറുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു സൈഡിൽ എനിക്ക് മനസ്സിലായി തൊട്ടടുത്ത എനിമി പോണ്ട്. സോണിന്റെ സൈഡ് ആ മീനൂസിന്റെ പുറകെ കൂടെ പോയാൽ മാത്രമേ എനിക്ക് ഈ ഒരു മാച്ചിനകത്ത് കുറച്ച് സേഫ് പ്ലേസ് പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ സൈഡിലേക്ക് നമ്മൾ നോക്കി, മാപ്പ് നോക്ക്, മാപ്പ് നോക്ക്, ആ മിനി മാപ്പ് നോക്ക്. എന്റെ പൊന്നുകളിയ സൈഡിലൊക്കെ കിടന്നു പോകുന്ന ടീമുണ്ടായിരുന്നു. അവന്മാരെ അടിക്കുന്ന കാര്യം നടക്കത്തില്ല. ഒന്നാമതൊക്കെ സ്കാറിന് സ്കോപ്പ് ഇല്ല. പിന്നെ നമ്മൾ സോണിന് പുറത്താണ്. സോണിന് പുറത്തേക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഫൈറ്റിന് പോകാൻ വേണ്ടി പാടില്ലാതിരുന്നെങ്കിൽ എന്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ് സോണിന് പുറത്തുനിന്ന് ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ എടുത്ത മാച്ചസൊക്കെ ഞാൻ ചത്ത് വേണ്ടിട്ടേ ഉള്ളൂ. ഇനി മുമ്പത്തെ മാച്ചസിനൊക്കെ നൈസായിട്ട് സോണിന് പുറത്ത് ഫൈറ്റ് എടുത്തിട്ട് ചത്ത് വീണത് കൊണ്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും പൊട്ടന്മാരായ കുറേ എനിമീസ് ഉള്ളതുകൊണ്ട് സോണിന് പുറത്ത് കിടുമ്പോൾ ഫൈറ്റ് എടുത്ത് ഒരുത്തനെ നൈസായിട്ട് എടുത്ത് ഐ മീൻ ഫൈറ്റ് എടുത്തിട്ടില്ല. ഓ, അവിടുത്തെ അടിച്ച് ഒരുത്തനെ കംപ്ലീറ്റ് ആക്കി വേഗത്തിനാണെ പറന്ന് വെള്ളത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനെയാണ് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും വേറെ ഏതോ ഒരു ടീമേറ്റ് ആയി നമ്മുടെ ടീമേറ്റിൽ വേറെ ആരോ നൈസാണെന്നാണ് ആ ഒരു ഗെയിലൂടെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും 7 പേര് സ്റ്റിൽ അലൈവ് ഉണ്ടായിരുന്നു. നമ്മൾ 4 പേരും ബാക്കിയുള്ള ഒരു 3 പേരും കൂടെ ഉണ്ടായിരുന്നു. സോ വെറം ചാടി കയറിപ്പോ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ സിജേഷൻ ഒരു കമന്റ് പറയും, കോമഡിയാണ്. ഓക്കെ, അതെന്താ കേസ് ലൈവിനകത്ത് കണ്ട ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലായി കാണും. വാട്ട് ഓവർ കേസ്, അവൻ ചത്ത് വീണിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ സിജേഷനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവ് കിടപ്പുണ്ട്, ഒന്ന് കണ്ടേക്കണേ. ലൈവ് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ലോക്കലിലേക്ക് ചാടി ഓടി കയറുക, വേറെ ലെവലാക്കുക. ഓക്കെ, അതിനുശേഷം കേസ് മീനൂസിനെ കുറച്ച് കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും കൂടെ കുറച്ച് ഡാമേജ് ഞാൻ നിർത്തിട്ട് ആ ഒരു കില്ല് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് ഞാൻ ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ അതങ്ങ് പറത്തി വിട്ടിട്ടുണ്ട്. നമ്മൾ 6 കില്ലെടുത്തിട്ടുണ്ട്. ഇനി 4 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. നമ്മുടെ കൂടുതൽ വെറും ഡൗൺ ആണ്, ചത്ത് കിടക്കുവാണ്. ഞാനും മീനൂസും സിജേഷനും മാത്രമേ ബാക്കിയുള്ളൂ. ഒരുത്തനെ തപ്പി പിടിക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര്. ഓക്കെ, ആർക്കാര് കില്ല് കിട്ടും അറിയത്തില്ല. സോ ആ ഒരു സമയത്താണ് മീനസ് വന്നത്. മീനസിന് കില്ലൊന്നും ഇല്ല. സോ കില്ല് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് ഇല്ല വേണ്ട, എനിക്ക് ആവശ്യമുള്ള കില്ലായിട്ടുണ്ടായിരുന്നു. സിജേഷനും ആവശ്യത്തിന് കൂടുതലുള്ള കില്ലായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫുൾ പ്ലസ് കിട്ടാനുള്ള കില്ല ആയതുകൊണ്ട് ഞാൻ ഞങ്ങൾ കൂടെ ഉണ്ട്. മീനസിന് ആ ഒരു കില്ല് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നെ ആരെങ്കിലുമൊക്കെ എരുമി ഞാൻ അടിച്ചു കൊടുത്തു വിചാരിച്ചു. പക്ഷേ കേസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം പറയാനുണ്ടല്ലോ, സിജേഷന്റെ തൊട്ട് മുമ്പ് തന്നെ എരുമി ഉണ്ടായിരുന്നു. ഞാൻ വെച്ചോ സിജേഷന്റെ മുമ്പല്ലേ, കുഴപ്പമില്ല. പെട്ടെന്ന് ഞാൻ കയറി പോകാൻ വിചാരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നത്. സോ ആ കയറി പോകുന്ന സമയത്തുണ്ടല്ലോ അവനുണ്ടല്ലോ ഒരു മരത്തിന് പുറകിലാണെന്നാണ് പറഞ്ഞത് സിജോ ചേട്ടൻ. ഓക്കെ, കയറി ചെന്ന മാടെ അവനെ ഒരു കില്ലെടുത്തിട്ട് കിടന്നം പറഞ്ഞ് പോയി അടിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് പോകുന്നത്. എന്തും നടക്കാൻ കേസ് എവിടെ നടക്കാം. അവനിങ്ങനെ ഒരു 1v3 സിറ്റുവേഷൻ എടുത്തിട്ട് 1v3 ക്ലച്ച് എടുത്ത് നമ്മളെങ്ങനെ അടിച്ചു പോകുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ കുഴപ്പമില്ല. ഓക്കെ, എന്നൊക്കെ മുമ്പിൽ മീനസ് ഓടി പോകുന്നുണ്ടല്ലേ, എനിക്കറിയാം ആ ഒരു കില്ലെടുക്കാൻ വേണ്ടി പോകുന്ന ബോക്കാണെന്ന്. വാട്ടർ ഗ്യാസ് മുമ്പിൽ പോയിട്ട് നോക്കുമ്പോഴത്തേക്കും എൻ്റെ മുമ്പിലാണ് ആ ഒരു മരത്തിന് പുറകെ എനിമി നിൽക്കുന്നത്. സോ അതിനെ നൈസായിട്ട് മീനസ് അടിച്ചു വന്നിട്ട് ആ ഒരു കളി നമ്മൾ ബോയി അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ ബോയ് തന്നെയായിരുന്നു. ഈ ഒരു മാച്ചിനകത്താണ് നമ്മുടെ നൈസ് എന്താണ് ഹീറോയ്ക്കൊക്കെ ആകുന്നത്. ഓക്കെ, ഇമോട്ടൊക്കെ ആയിട്ട് മാസ്ക് കാണിച്ച് ഒരു കിടന്നു പോത്തിന് ബോയി ഉണ്ടായിരുന്നു. എന്തൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ സീസൺ ഹീറോയ്ക്ക് അടിച്ചിട്ടുള്ള എല്ലാ മച്ചാമാരും ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഒന്ന് ലൈക്ക് കുടിച്ച് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നോക്കാം ഈ ഒരു ഹീറോയ്ക്ക് അടിച്ച സമയത്തുണ്ടല്ലോ നമുക്ക് ഹീറോയ്ക്ക് 1 സ്റ്റാർ. ഓക്കെ, ഹീറോസ് 1 സ്റ്റാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 32+ കിട്ടി. നമ്മൾ കണ്ടിന്യൂസ്ലി 10 വട്ടം നമ്മൾ ഹീറോയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. കണ്ടി 10 വട്ടം നമ്മൾ ഹീറോയ്ക്ക് ആയിട്ട് അതിൻ്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കിടറം പോലത്തെ ഒരു മാച്ച് തന്നെയായിരുന്നു. അതിനുശേഷം കേസ് മാച്ചിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇമോട്ടും ആ ഒരു ഡ്രസ്സും ഒരു ട്രോഫിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നൈസറുന്നതാണ്. ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ വക കിട്ടുന്നുണ്ടായിരുന്നു വേറെ ഉള്ള സാധനങ്ങൾ. സോ അതൊക്കെ ക്ലെയിം ചെയ്ത് മാസ്ക് കാണിക്കാൻ ശ്രമിക്കാം. നല്ലൊരു കിടുക്കൻ എണ്ണം കാഴ്ച വീഡിയോ ആയിട്ട് കാണാം. ശരിക്കും ഓക്കെ.